പണ്ട് പണ്ട് ഒരു രാജ്യത്ത് രണ്ട് സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഈ രണ്ട് സ്നേഹിതന്മാരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ എപ്പോഴും അവരെ കൂടുതൽ കൂടെ ഉണ്ടാവും. എന്ത് ജോലിക്ക് പോവുകയാണെങ്കിലും അവർ ഒന്നിച്ചാണ് പോവുക. നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇവർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുകയും ഇണങ്ങുകയും ചെയ്തിരുന്നു. അവർ എത്ര പിണങ്ങിയാലും എത്ര ഇണങ്ങിയാലും അവർ സ്നേഹം എന്നും നിലനിന്നിരുന്നു. ആ സ്നേഹബന്ധം ഒരു സമയത്ത് അത് വലിയ ഒരു ശത്രുതയിലേക്ക് മാറുകയാണ്. ഒരു ദിവസം അവരുടെ വീട്ടിൽ വലിയൊരു ആഘോഷം നടക്കും. ആ ആഘോഷം എന്ന് പറയുന്നത് ഈ സുഹൃത്തിൻ്റെ വിവാഹമാണ്. വിവാഹം മറ്റ് സുഹൃത്തിൻ്റെ പെങ്ങളുമായിട്ടാണ്. സ്നേഹിതന്മാരായിരുന്നവരുടെ ആഘോഷം നടക്കുമ്പോൾ ഇയാൾക്ക് മനസമാധാനം ഉണ്ടാവാതെ ആ ആഘോഷത്തിന് ക്ഷണിക്കാതെ തന്നെ ഇയാൾ പോകാൻ തയ്യാറായി. ഇയാളുടെ നല്ല മനസ്സുകൊണ്ട് പോകാൻ തയ്യാറായി. വലിയ സുഹൃത്തുക്കളായ അവർക്കിടയിൽ ശത്രുത ഉണ്ടായത് വലിയൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. പെങ്ങൾ വിവാഹം കഴിക്കുന്ന ആ വേളയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ പരസ്പരം പറഞ്ഞു തീർത്ത് അവരുടെ ശത്രുത അവരെ ആ അതിർത്തി തർക്കമായിരുന്നു. അവർക്ക് അവരെ അതിർത്തി തർക്കത്തിൻ്റെ പ്രധാന കാരണം അവരുടെ വീടിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മാവായിരുന്നു. ഈ മാവ് ഏത് അതിർത്തിയിൽ ആണ് എന്നുള്ളതിനെ പറ്റിയാണ് തർക്കം ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർ കോടതിയെ സമീപിക്കുകയാണ്. ആ മാവ് വിട്ടുകയും ഈ ശത്രുത പിന്നീട് അവർക്കൊരു ബോധോദയം ഉണ്ടാകുകയും നമ്മൾ നിരന്തരം കണ്ടുവരുന്ന ഈ ചെറിയ ആദ്യത്തെ തർക്കങ്ങൾ വലിയ ശത്രുതയിലേക്കും കോടതിയിൽ വരെ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് കോടതിയുടെ ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് ആ മാവ് മുറിച്ചു മരം വെട്ടിയതിന് ശേഷം അവർ സുഹൃത്തുക്കളായാലും അവരുടെ മനസ്സിനുള്ളിൽ വളരെ ഒരു വേദന ഉണ്ടായിരുന്നു. ഈ മനസ്സിൻ്റെ വേദന ഇവർക്ക് ഉണ്ടാവുന്നത് ഇത്രയും കാലം ഒരു കാര്യവുമില്ലാതെ ഇവര് ശത്രുക്കളായിരുന്നല്ലോ, പരസ്പരം മിണ്ടാതിരുന്നല്ലോ എന്നതിനെ കുറിച്ചായിരുന്നു. ഇവർ രണ്ടുപേരും ഈ തെറ്റുകൾ മനസ്സിലാക്കി ഒന്നിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായി. എൻ്റെ സുഹൃത്തുക്കള് അതിർത്തി പ്രശ്നമായിട്ട് മരായിരുന്ന വിഷയം കോടതി തീരുമാനിച്ച് മരം മുറിച്ചു. പിന്നെ അവർ സുഹൃത്തുക്കളായി. സുഹൃത്തുക്കളാണെങ്കിലും അവർക്ക് ഉള്ളിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊരു ആ വിഷമത്തോടെ അങ്ങനെ പോവുകയാണ് അല്ലേ രണ്ടുപേര്. ലാസ്റ്റ് എന്തിരുന്നോ കഥൻ്റെ ഇവിടെ എത്തി ആ വിഷമങ്ങളൊക്കെ മറന്ന് അവർ ഒന്നിച്ച് അവരിങ്ങനെ ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ പോയി അവർ കുറേ ചെന്നപ്പോൾ ഒരു കാട്ടിലെത്തി. അപ്പോൾ ഒരു കരടി ഇങ്ങനെ വരുന്നുണ്ട്. ഈ കരടിയെ കണ്ടപ്പോൾ ഒരാൾ വേഗം മരത്തിൽ കയറി രക്ഷപ്പെടുകയാണ്. മരത്തിൽ കയറാൻ അദ്ദേഹത്തിന് അറിയാം, മറ്റാൾക്ക് മരം കയറാൻ അറിയില്ല. അപ്പോൾ അദ്ദേഹം എവിടെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് കരടി ചത്തതിനെ ഒന്നിനോ ചെയ്യൂല എന്നുള്ളത്. ആ മറ്റയാൾ ചത്തതുപോലെ അവിടെ ഇങ്ങനെ കിടന്നു. അപ്പോൾ കരടി വന്നിട്ട് ഇങ്ങനെ മണത്ത് നോക്കി. അപ്പോൾ ഇതൊരു ശവമാണ് എന്ന് കരുതിയിട്ട് കരടി ഒന്നും ഉപദ്രവിക്കാതെ അങ്ങനെ പോയി. മരത്തിൽ കയറി ആ സുഹൃത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ആ കരടി എന്നോട് സ്വകാര്യം പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില സുഹൃത്തുക്കളൊന്നും വിശ്വസിക്കരുത്, അപകടം വരുമ്പോൾ ചിലത് ഓടി രക്ഷപ്പെടും, നമ്മളെല്ലാ സുഹൃത്തുക്കളെയും വിശ്വസിക്കരുത് എന്നാണ് എന്നോട് കരടി പറഞ്ഞത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ സുഹൃത്തുക്കളാണെങ്കിലും എപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് രണ്ടുപേരും വിശ്വസിക്കാറില്ല. ഒരു അകലിച്ച എപ്പോഴും അവർ തമ്മിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതോടുകൂടി ഈ കഥ കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ഗുണപാഠം സുഹൃത്തുക്കളൊക്കെ ആവാം എങ്കിലും ഒരു ചെറിയൊരു അകലിച്ച, അത് ആരായാലും ചെറിയൊരു ഒരു ഡിറ്റാച്ച് അറ്റാച്ച്മെൻ്റാണ് നമുക്ക് ആവശ്യം എന്നതാണ് ഈ കഥയിലെ ഗുണപാഠം.